അതിർത്തി കടന്നുള്ള കരയുദ്ധം ഇസ്രയേൽ രൂക്ഷമാക്കുമ്പോൾ ജീവിച്ചിരിക്കാൻ തങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഒരു സാധ്യതയും ഇല്ലെന്ന് ഉറപ്പിക്കുകയാണ് ഗസയിലെ ജനത. വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെടുമെന്നും പരിക്കേൽക്കുമെന്നുമുള്ള ഭീതിതമായ സാധ്യത മാത്രമല്ല, തങ്ങൾ വിശന്നും ദാഹിച്ചും മരിച്ചു പോകുമെന്ന അവസ്ഥ കൂടി മുന്നിലുണ്ടെന്ന് പറയുകയാണ് ജനങ്ങൾ. ഒരു കീറ് ബ്രെഡിന് വേണ്ടി മണിക്കൂറുകൾ കാത്തു നിൽക്കാൻ വിധിക്കപ്പെട്ട തങ്ങളെ ഏത് വിധത്തിലും തകർക്കാനുറച്ച് ബേക്കറികൾ ഇസ്രയേൽ സൈന്യം വ്യാപകമായി തകർക്കുന്നുണ്ടെന്നാണ് ഗസൻ ജനതയുടെ ആരോപണം. മോണ്ടോവിസ് മാധ്യമത്തിന് വേണ്ടി താരിഖ് എസ് ഹജാജ് ഗസയിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വിവരങ്ങളുള്ളത്. കുടിക്കാൻ തെളിഞ്ഞ വെള്ളവും കഴിക്കാൻ ധാന്യപ്പൊടികളും തീർന്നുകൊണ്ടിരിക്കുന്ന ഗസയിൽ ഓരോ സ്ലൈസ് റൊട്ടിക്കും വേണ്ടി ബേക്കറികൾക്ക് മുന്നിൽ വലിയ പിടിവലികളാണ് നടക്കുന്നതെന്നാണ് റിപ്പോർട്ട്. 8 മണിക്കൂറോളം ക്യൂ നിന്നാലേ ചിലപ്പോൾ ഒരു കഷ്ണം ബ്രെഡ് കിട്ടും. പല വീടുകളിലും വിശന്ന് പൊരിഞ്ഞ് 8 വയറുകളോളം ഉണ്ടാകും. മരണത്തെ ഓരോ ദിവസവും തള്ളി അകറ്റാൻ പാടുപെടുന്ന ജനങ്ങൾ ഓരോ കീറ് ബ്രെഡിനും വേണ്ടി പിടിവലിയിലാകും. സുരക്ഷിതമെന്ന് അറിയിച്ച സ്ഥലങ്ങളിലുള്ള ബേക്കറികളിലാണ് ജനങ്ങൾ ഇത്തരത്തിൽ റൊട്ടിക്കായി ക്യൂ നിൽക്കുന്നത്. എന്നാൽ അതൊരു ട്രാപ്പായിരുന്നെന്ന് ആളുകൾ വളരെ വേഗം തിരിച്ചറിഞ്ഞു. പ്രദേശത്തെ ബേക്കറികൾ ഉന്നം വെച്ച് ഇസ്രയേൽ ആക്രമണം മുതിർത്തു. പല ബേക്കറികളും തകർന്നു വീണു. വിശപ്പ് സഹിക്കാതെയും പ്രിയപ്പെട്ടവരുടെ വിശപ്പ് കണ്ടു നിൽക്കാൻ സാധിക്കാതെയും പലരും മരിക്കുമെന്ന് ഉറപ്പിച്ചു തന്നെ വീണ്ടും ബേക്കറികളിലേക്ക് യാത്ര ചെയ്യുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഗസയിലേക്ക് മാനുഷിക സഹായങ്ങൾ കടത്തിവിടുന്നവർ തന്നെ വിശപ്പടക്കാനായി പാവപ്പെട്ടവർ മണിക്കൂറുകൾ വരി നിൽക്കുന്ന ബേക്കറികൾ ഉന്നം വെച്ച് ആക്രമണം നടത്തുകയാണെന്ന് ഗാസൻ ജനത പറയുന്നു. നുസ്രാത് ക്യാമ്പിലുള്ളവർക്ക് സഹായമെത്തിക്കുന്നതിനായി UNRWയിൽ നിന്ന് ധാന്യപ്പൊടികൾ ലഭിച്ച ഒരു ബേക്കറി കഴിഞ്ഞ ദിവസം തകർത്തതായി ഗസയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഗസയിലെ ജനതയെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ബേക്കറികൾ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തുന്നതെന്നും ബേക്കറി ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നതിൽ ഒരു ഹമാസ് നേതാവും ഇല്ലെന്നും ജനങ്ങൾ ആരോപിക്കുന്നു. ബേക്കറികളെ ഉന്നമിട്ടുള്ള ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ മരണഭീതിയിൽ ബേക്കറികൾ പലതും ഉടമകൾ അടയ്ക്കുകയാണ്. തുറന്നിരിക്കുന്ന ബേക്കറികൾ ജനങ്ങളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തന്റെ ചെറിയ ബേക്കറിക്ക് മുന്നിൽ മാത്രം 500 പേർ ക്യൂ നിൽക്കുന്നതായി ഗസയിലെ അൽ ഖോലി അൽ അബ്ബാസ് ബേക്കറിയിൽ ജോലി ചെയ്യുന്ന സ്മീൽ അബൂസോർ എന്നയാൾ പറഞ്ഞതായി ദി നാഷണൽ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ വെറും 10 ബേക്കറികൾ മാത്രമാണ് ഇവിടെ തുറന്നിട്ടുള്ളതെന്നും സ്ഥിതിഗതികൾ തങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണെന്നും അദ്ദേഹം പറയുന്നു. വെളുപ്പിന് 4 മണി മുതൽ രാത്രി 9 മണി വരെ മരണഭീതിയിലും തിക്കിത്തിരക്കിലും അടിപിടികൾക്കും നടുവിൽ കട തുറന്നിരിക്കേണ്ടി വരുന്ന ഗതികേടാണ് ഗസയിലെ ബേക്കറി ഉടമകൾക്ക് പറയാനുള്ളത്. ആക്രമണത്തെ അതിജീവിച്ച് ബേക്കറികൾ തുറന്നാലും 1-2 ദിവസങ്ങൾക്കുള്ളിൽ എല്ലാവിധ ഭക്ഷണങ്ങളും തീരുമെന്നും ഗസ മുഴുപട്ടണിയിലേക്ക് നീങ്ങുമെന്നും കടക്കാർ പറയുന്നു.